ഹായ് ഗായ്സ്, സ്കിൻ വൈറ്റനിങ് ചാലഞ്ച് ഡേ 4 ആണ് കേട്ടോ. ഇന്ന് ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് പപ്പായ വെച്ചിട്ടുള്ള ഒരു പാക്കാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പാക്കാണ്. ഈ ഒരു പപ്പായക്കകത്ത് ധാരാളമായിട്ട് വൈറ്റമിൻ സി, എ, ബീറ്റ കരോട്ടീൻ, പപ്പൈൻ ഇങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ സ്കിന്നിലേക്ക് വേണ്ടിയിട്ടുള്ള അട്ടിപൊളി ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ അതുപോലെ തന്നെ ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് നിറം കൂട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് എങ്ങാക്കി വെക്കാനായിട്ട്, നമ്മുടെ സ്കിന്നിൽ എന്തോരം ചുളിവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കാനായിട്ടും ഈ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാത്രമല്ല പിഗ്മെൻറ്റേഷൻ പോവാനായിട്ട് ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരാളാണ് ഈ നമ്മുടെ ഈ ഒരു പപ്പായ. ഈ ഒരു പപ്പായക്കകത്ത് പപ്പൈ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു എൻസൈം വന്നിട്ട് നമ്മുടെ ചർമ്മത്തിൽ എക്സ്പോളിയേറ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് എക്സ്പോളിയേറ്റ് ചെയ്തിട്ട് ആ ഡെഡ് സെൽസിനെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൈൻ ചെയ്ത് കൊണ്ടുവരാനായിട്ടും നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കി വെക്കാനായിട്ടും ഈ ഒരു പപ്പൈ എന്ന് പറഞ്ഞ എൻസൈം നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫേസ് പാക്ക്, പപ്പായ വെച്ചിട്ടുള്ള പാക്ക് എങ്ങനെ ചെയ്തെടുത്തു എന്ന് നോക്കട്ടെ. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ച് ഡേ 4 പാക്ക് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 1/2 കപ്പ് പപ്പായ ആണ്. പപ്പായ നല്ല പഴുത്ത പപ്പായ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കൊണ്ടുവരിക. എന്നിട്ട് നമ്മളതൊക്കെ മിക്സി ബൗളിനകത്ത് ഇട്ടിട്ട് നല്ല മഷി പോലെ അങ്ങ് അരച്ച് കൊണ്ടുവരിക. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കൂട്ടിനകത്ത് ഈ വെള്ളമൊന്നും ചേർക്കരുത്, നല്ല ആ കട്ടിക്ക് തന്നെ ഇരുന്നോട്ടെ കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം തേന് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഹണി അതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. ഗൈസ് കഴിഞ്ഞു കേട്ടോ, ഇതെത്രേ ഉള്ളൂ. വളരെ ഈസി അല്ലേ? പപ്പായയും തേനും, ഇതാണ് നമ്മുടെ ഡേ 4 ഈ ഒരു സ്കിൻ വൈറ്റനിങ് പാക്കിൻ്റെ റെമഡി എന്ന് പറയുന്നത്. ഇനിയൊന്നുമില്ല, നമ്മൾ എന്നും അടിക്കുന്ന ഡയലോഗ് തന്നെ, ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്യുക, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂറോളം ഫേസിൽ വയ്ക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക, നല്ലൊരു ഫേസ് മോയ്സ്ചറൈസറോ ആലുവേറ ജെല്ലോ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഗൈസ് മനസ്സിലായല്ലോ, ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാനായിട്ട് ഞാൻ കാതോർത്ത് കാത്തിരിക്കുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റൂൾസൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നുള്ളത്. വിശ്വാസത്തോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നാളത്തെ വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.